കണ്ണെത്താമല മാമലയേറി നോക്കെത്ത കടവ് കടന്നു വരുന്നുണ്ട് വരുന്നുണ്ട് നാട്ടുവണ്ടി നാടകവണ്ടി നാൽക്കവലയിലെത്തി മാധ്യമപ്രവർത്തകര് മാധ്യമപ്രവർത്തനം നടത്താത്തതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലേ. നിങ്ങള് ഇത്തരം ആളുകളെയും സംഘടിപ്പിച്ചു പോകുന്ന നിലയെടുക്കരുത്. അതാണ് പലപ്പോഴും കാണുന്നത്. വർക്കിച്ചവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. അതൊരു സാധാരണ മാധ്യമപ്രവർത്തനത്തിൽ പെട്ടതല്ല. എന്തോ എങ്ങനെ നിങ്ങൾക്ക് കരിങ്കൊടി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഒരു വിപ്ലവകാരി പതറരുത്. നിങ്ങളോടല്ലാതെ ഞാൻ പറയുന്നു, ഞാൻ പറയുന്നയാളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്താ ഇന്നത്തെ വലിയ തിരക്കൂട്ടുന്നുണ്ട് കാര്യം? എന്റെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചുണ്ടല്ലോ. ഒരു തൊഴിലാളിയുടെ തനി നിറം താൻ കാണും. അപ്പൊ മാധ്യമപ്രവർത്തനത്തിന്റെ കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ സാധാരണഗതിയിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അത് ശരിയാണ്. ദൈവമാരി ചൊറിയുന്ന വർത്തമാനം പറയരുത്. പക്ഷെ നിങ്ങളൊരാളെയും സംഘടിപ്പിച്ച് കൊണ്ടുപോയി എവിടുന്നെങ്കിലും ഒരു കരിക്കൊടി കാണിച്ച് അതിന്റെ പടമെടുക്കല് സാധാരണ മാധ്യമ രീതിയല്ല, മാധ്യമപ്രവർത്തന രീതിയല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ഞാൻ കണ്ട കാഴ്ചയിൽ എവിടെയും ആരെയും എന്തെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നിന്റെ അപ്പൻ വിശ്വസിച്ചു. എന്നാൽ നേരത്തെ ഇല്ല ഉള്ളതിരുന്ന് വ്യത്യസ്തമായ ഒരു രംഗം കാണാനും കഴിഞ്ഞു. കണ്ടത് ആദ്യത്തെ ഒരു ബസ്സിന് മുമ്പിൽ ചാടിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ അതിനെ കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ബസ്സിന് മുന്നിൽ ചാടുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു ദിവസം കണ്ടത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നതാണ്. ബസ്സിന്റെ മുന്നിൽ ചാടിയാൽ അത് ഓടുന്ന ബസ്സല്ലേ, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ ആപത്താണ് എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇനിയിപ്പോ കണ്ടോ ക്ഷുദ്ര ജീവി. സ്വപ്പം മൂസിക്ക് കേൾക്കാം. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം.